എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും വലിയ പ്രതീക്ഷയൊക്കെ ആയി, കയ്യിൽ മൊബൈൽ ഒക്കെ പിടിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതായിരുന്നു. നമ്മുടെ ദന്തപ്പാല അല്ലെങ്കിൽ വെട്ടുപാല എന്ന് പറയുന്ന ഈ പാലയെക്കുറിച്ച് പറയാമെന്നായിരുന്നു വിചാരിച്ചത്. സോറിയാസിസ് എന്ന രോഗത്തിനും അതുപോലെ തന്നെ തലയിൽ താരൻ പോവാൻ, ചൊറി, തൊലി സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും അതിലുപരി ഒരു സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഇത് വളരെ അധികം യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് പറയാമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ മൊബൈലും തൂക്കി ഇറങ്ങി. അപ്പോഴാണ് മതിലിലൂടെ പാഞ്ഞു പോകുന്ന ഈ കുട്ടിക്കുറുമ്പന്മാരെ നമ്മുടെ ക്യാമറ ഒപ്പിയെടുത്ത് നിൽക്കുന്നതിനിടയിലാണ് മഴ ചറുവറ എന്നങ്ങ് ചാടി വീണത്. വേനൽക്കാലത്ത് ആദ്യം കിട്ടുന്ന ഒരു മഴയായതുകൊണ്ട് തന്നെ ഒരു വ്ളോഗർക്ക് നല്ല സ്കോപ്പുള്ളൊരു സംഗതിയാണല്ലോ. അതുകൊണ്ട് തന്നെ മഴയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു. നല്ല ഭംഗിയിലായിരുന്നു മഴ പെയ്തത്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ചെടികളൊക്കെ നനഞ്ഞു, പൂക്കളും ഒക്കെ ഉഷാറായിട്ട് കൊയിഞ്ഞ് ചാടി താഴേക്ക് പതിച്ചു. എൻ്റെ റോസാപ്പൂവിൻ്റെ ഇതളുകളിലേക്ക് വെള്ളത്തുള്ളി ഉറ്റി നശിപ്പിക്കാനൊരുങ്ങി നിൽക്കുകയാണ്. നല്ല മൊഞ്ചോടെ വിരിഞ്ഞ് നിന്നൊരു റോസാപ്പൂവായിരുന്നു. മുറ്റൊക്കെ ഒന്ന് കഴുകിയ പോലെ വൃത്തിയായി കിട്ടി. വേനൽക്കാലം ആയതിനാൽ തന്നെ നല്ല പൊടിയൊക്കെ ഇടക്ക് വന്ന് ഇടക്ക് വെള്ളമടിച്ച് കഴുകലാണ്. ഇരയത്തുനിന്ന് വെള്ളം നല്ല പോലെ ഒലിച്ച് താഴേക്ക് വരുന്നുണ്ട്. മഴയുടെ ഭംഗി നമ്മൾ പറഞ്ഞാൽ തീരാത്ത അത്ര ഭംഗിയാണല്ലോ. അപ്പോൾ ഈ മഴയുടെ നനവിൽ ചെറിയൊരു വിഭവം ഉണ്ടാക്കി കഴിക്കാനൊരു കൊതി. മഴ പെയ്യുമ്പോൾ നല്ല ചൂടുള്ള കട്ടൻ ചായയും ചക്ക പഴുത്തതും തിന്നണമെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ചക്ക മൂത്ത് വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് പഴുക്കാനായില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചൊരു കേക്ക് കട്ട് ചെയ്ത് അത് കഴിക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. വിപ്പിംഗ് ക്രീം കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളെ ഒരു പാൽപ്പൊടി ഇട്ടിട്ടൊരു ക്രീം ഉണ്ടാക്കി കേക്കിൻ്റെ മേലെ ഒഴിച്ച് പറ്റിച്ചിരിക്കുകയാണ്. അവർക്ക് ഇത് പുതിയൊരു വിഭവം ഉണ്ടാക്കിയതാണെന്നേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ മധുരം കിട്ടിയാൽ മതി, അവരെ കഴിച്ചോളും. കേക്ക് സൂപ്പറാണെന്നൊന്നും ഞാൻ പറയില്ല, കാരണം നിങ്ങളെ പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. കേക്ക് ഭംഗിയൊന്നും ഉണ്ടായില്ല, പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓരോ കഷ്ണം പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ എൻ്റെ ക്യാമറമാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൊബൈലും കൊണ്ട് നടക്കുന്നുണ്ട്. മോനാണ് വീഡിയോ എടുക്കുന്നത്. മഴ നല്ല ശക്തിയോടെ തന്നെ പെയ്യുന്നുണ്ട്. എൻ്റെ യൂഫോർബിയ സുന്ദരിക്കുട്ടികളെല്ലാം കുളിച്ച് ഈറൻ മാറി നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇന്നൊരു സന്തോഷം കൂടിയ ദിവസമാണ്. എല്ലാ ഭാഗത്തും മഴ എത്തിയിട്ടുണ്ട്. ചെറിയ മഴയൊന്നുമല്ല. രണ്ട് ദിവസം മുന്നേ ഒന്ന് പാറ്റിയിട്ട് പോയ ആ ഒരു പരാതി ഇന്ന് മഴ തീർത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കട്ടൻ ചായയും കേക്കും കഴിക്കാൻ പോവുകയാണ്. റെഡിയായി ഇങ്ങനെ കിടക്കുകയാണ് കേക്ക്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി പറയാം. എന്തായാലും കൂടുതൽ സമയമൊന്നും മഴ നിന്നിട്ടില്ല. മുറ്റത്ത് വെച്ചിരുന്നൊരു പോണ്ടായിരുന്നത് ചെറിയൊരു സിമെൻറ്റിൽ വാർത്തെടുത്ത ഫിഷ് പോണ്ടാണ്. അത് വെള്ളം ഒക്കെ നിറഞ്ഞു, ഇറയത്തുനിന്ന് വീണ വെള്ളമായതുകൊണ്ട് പോണ്ടിൻ്റെ ഉള്ളിലൊക്കെ ചളി വന്നു. ഇത് ഞങ്ങൾ താങ്ങി പിടിച്ച് മഴ പെയ്യണ സമയത്ത് ഇങ്ങോട്ട് വെച്ചതാണ്. ഇപ്പം മുറ്റമൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന കല്ലല്ലേ, പെട്ടെന്ന് വെള്ളമൊക്കെ വലിച്ചെടുത്ത് ഉണങ്ങിയിട്ടുണ്ട്. ചട്ടികളൊക്കെ ഒന്ന് മഴ നനഞ്ഞ് വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ മുറ്റം കാണാൻ നല്ല നീറ്റായി നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും മൊബൈലും തൂക്കി ദന്തപ്പാലയുടെ അടുക്കലേക്ക് പോവുകയാണ്. കോഴികളെയൊക്കെ വളർത്തുന്നത് ഈ ഭാഗത്തായതിനാൽ ശബ്ദം വളരെ കൂടുതലായിരിക്കും, നിങ്ങൾ ക്ഷമിക്കുക.
അപ്പോൾ ഇതാണ് ദന്തപ്പാല അഥവാ വെട്ടുപാല. സോറിയാസിസ് എന്ന മാറാവ്യാധിക്കുള്ള ഒരു ഏക മരുന്നാണ് ഈ മരം. ഇത് വീട്ടുവളപ്പിൽ നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. ഇതിൻ്റെ ഇല നമ്മൾ കൈകൊണ്ട് പൊട്ടിച്ച് പ്ലാസ്റ്റിക്കോ ഇരുമ്പോ തൊടാതെ സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ എണ്ണ ഉണ്ടാക്കിയത്. അതിൻ്റെ പൂവാണിത്. ഇതിൻ്റെ ഇല നമ്മൾ കൈകൊണ്ട് നുള്ളിയെടുത്ത് ഇതുപോലെ വെളിച്ചെണ്ണയിൽ മുക്കി 7 ദിവസം നന്നായി വെയിൽ കൊള്ളിക്കുക. നന്നായി വെയിൽ കൊണ്ട് വരുമ്പോൾ ഇതിൻ്റെ കളർ നല്ല വയലറ്റ് കളറായി മാറും. ഇതുപോലെ നല്ല വയലറ്റ് കളറായി 7 ദിവസം നമ്മൾ വെയിൽ കൊള്ളിച്ച എണ്ണ നമുക്ക് സോറിയാസിസിന് വളരെ ഉപകാരപ്രദമാണ്. സോറിയാസിസിന് ഇതിൽ കൂടുതൽ ഒരു മരുന്ന് വേറെ ആയുർവേദത്തിലില്ല. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ആയുർവേദം പറയുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച എണ്ണ വെളിച്ചെണ്ണയിലോ എണ്ണയിലോ നേർപ്പിച്ച് തലയോട്ടിൽ പുരട്ടിയാൽ തലയിലുള്ള താരൻ പോയി കിട്ടും. പിന്നെ നമ്മുടെ സൗന്ദര്യത്തിന് എതിരെ നിൽക്കുന്ന കുരുക്കൾ, അതുപോലെ തന്നെ അലർജി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ എണ്ണ യൂസ് ചെയ്താൽ കൂടുതൽ മെച്ചത്തിൽ ആവുന്നത് എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു. ഇങ്ങനെയുള്ള ഒരു 3-4 ഔഷധ ചെടികൾ എൻ്റെ പറമ്പിലുണ്ട്. അശോകം, മന്ദാരം, സർവ്വസുഗന്ധി, അതുപോലെ ദന്തപ്പാല, ഇങ്ങനെയുള്ള ചെടികളൊക്കെ എനിക്ക് സമ്മാനിച്ച ആളെ കൂടി ഞാൻ ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നു. തോരപ്പ മുസ്തഫ എന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അയാളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു വല്ലാത്തൊരു അത്ഭുത മനുഷ്യനാണ്. അപ്പോൾ നിങ്ങൾ അയാളെക്കുറിച്ച് അറിയണം, അതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളവർ ആ ലിങ്കിൽ പോയി ക്ലിക്ക് അയാളെ വായിച്ചറിയുക. അന്ന് അദ്ദേഹം ഈ ചെടികൾ സമ്മാനിച്ചപ്പോൾ വീണ്ടും വരാമെന്ന് പറഞ്ഞ് പോന്നതാണ്. പക്ഷേ അതിനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായില്ല. ഇനി എന്തായാലും അടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്ന് പോകണമെന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നതിലുപരി നമുക്ക് അവിടെ ഒരുപാട് കാണാൻ തന്നെ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. തളരാത്ത ഈ മനസ്സിൻ്റെ കൊതിപ്പിനെ ഒരുപാട് ബഹുമാനത്തോടെ നോക്കിക്കണ്ട് ഞാൻ ഓർക്കുകയാണ്. ഒരു ആക്സിഡൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ അരക്ക് താഴെ തളർന്നത്. എന്നിട്ടും മനസ്സിൻ്റെ ധൈര്യം കൈവിടാതെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേർന്ന ഇദ്ദേഹത്തെ അറിയാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. എല്ലാവരും അറിയണം. എനിക്ക് ഈ വ്ളോഗിലൂടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാവണം. ഇനിയും പുതിയ വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.